ഇപ്പോൾ ഇന്നൊരു സ്നോ ഡേ ആയിരുന്നു കേട്ടോ ജപ്പാനിലെ എല്ലായിടത്തും സ്നോ പെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ മാത്രം സ്നോ ഇല്ലാത്ത എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാളെ എന്നുള്ള നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങി പുറത്ത് എങ്ങനെയായിരിക്കും സ്നോ എന്ന് കാണാനായിട്ട് കാരണം ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്നോ അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് തീരെ പറ്റിയില്ല പിന്നെ ഞാൻ എങ്ങനെയോ വീട്ടിലൊക്കെ കയറി പിന്നെ ഇന്ന് എനിക്ക് വർക്കുള്ള ദിവസമായിരുന്നു അപ്പം നേരെ സ്കൂളിലേക്ക് വിട്ടു അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വൈകിട്ടെത്തുമ്പോഴേക്കും ഒരു ഒരുവിധം കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ടായപ്പോഴേക്കും പിന്നെയും സ്നോ ഭയങ്കരായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് സ്നോയിൽ കവേഡായി റോഡ്സും അതുപോലെ തന്നെ കാർസൊക്കെ ഫുള്ളി ഏകദേശം കവേഡായി കഴിഞ്ഞു പിന്നെ ഞാൻ ഇടയ്ക്ക് രാത്രി ഇങ്ങനെ എന്നിട്ടും നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും എന്തായിരുന്നു പിന്നെ രാവിലെ എൻ്റെ അപ്പം ദൈതാണ് അവസ്ഥ ഇങ്ങനെ രാവിലെ ഫുള്ള് മഞ്ഞ് ക്ലീൻ ചെയ്യലും ഇങ്ങനത്തെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു സൺലൈറ്റൊക്കെ നല്ലോണം വന്നു കഴിഞ്ഞപ്പോൾ അറൗണ്ട് ഒരു ടെൻ ഒക്കെ ആയപ്പോഴേക്കും ഏകദേശം മഞ്ഞൊക്കെ നല്ലോണം തുടങ്ങി